Hello friends, C3 World ലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചോക്ലേറ്റ് മൂസ് കേക്കിന്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് രണ്ട് പാക്കറ്റ് ആണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് എങ്കിലും നമുക്ക് മൂന്ന് പാക്കറ്റോളം ആവശ്യമാണ് നന്നായി ക്രഷ് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. ഈ ഒരു ട്രേ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നന്നായി ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഒരു വിപ്പിംഗ് ക്രീം, ഞാൻ ക്രിസ്റ്റലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. അത് ഒരു രണ്ട് ടേബിൾ സ്പൂണും ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ ഫസ്റ്റ് ലെയർ വരുന്നത്. അത് അതിനുശേഷം റെഫ്രിജറേറ്ററിൽ നന്നായിട്ട് ഫ്രീസ് ചെയ്യാൻ തന്നെ വെക്കണം. ഫ്രീസറിൽ തന്നെ വെക്കണം. നന്നായി തണുപ്പ് കൊള്ളണം. ഒരു അരമണിക്കൂറോളം അത് ഫ്രീസ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നെക്സ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ക്രീമാണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാമുള്ള ചോക്ലേറ്റ് ക്രീം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് ക്രീം ഇതിലേക്ക് ആവശ്യമാണ്. ഒരു കപ്പ് ക്രീം എന്ന് പറഞ്ഞാൽ ഇത് 250 ml കപ്പാണ്. അതിലോട്ട് ഒരു കപ്പ് ക്രീമിലോട്ട് നമുക്ക് ആ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചോക്ലേറ്റ് ക്രീമാക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു വിപ്പ് ചെയ്യുന്ന പാത്രം അല്ലെങ്കിൽ ഒരു ബൗള് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കേണ്ടതായിരിക്കണം ഫ്രീസറിൽ. എന്നാലും നമുക്കത് കറക്റ്റായിട്ട് വിപ്പ് ചെയ്ത് കിട്ടുള്ളൂ. ഇതാണ് ക്രീമിൻ്റെ പരുവം. അതിനുശേഷം ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റിങ് അതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചോക്ലേറ്റ് ക്രീം നന്നായിട്ടാക്കുക. കട്ടിക്ക് തന്നെ വേണം നമുക്ക് ആ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചത് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റ് ക്രീം നല്ല കട്ടി ലെയറിൽ തന്നെ അതിലോട്ട് അമർത്തിയിട്ട് അതിനുശേഷം അതും 30 മിനിറ്റോളം നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കണം. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗണാഷാണ്. ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. ഈ ഒരു ചോക്ലേറ്റ് ഗണാഷാണ് ആ ഒരു 30 മിനിറ്റ് റെഫ്രിജറേറ്റർ ഫ്രീസ് ചെയ്ത ആ ഒരു ചോക്ലേറ്റ് ക്രീമിൻ്റെ മീതയായിട്ട് നന്നായിട്ട് കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് ഗണാഷ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് ഒരു ഓവർ നൈറ്റ് ഫുള്ളായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നന്നായിട്ട് അതൊന്ന് ഫ്രീസറിൽ വെക്കേണ്ട. ഒരു 20 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ട് അതിനുശേഷം ഫ്രിഡ്ജിലോട്ട് ഓവർ നൈറ്റ് ഫുള്ളായിട്ട് വെക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെച്ചിട്ട് ഇതിൽ ഡെക്കറേഷൻ ചെയ്യാം. ഞാനിവിടെ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ബോൾസ് അതുപോലെ തന്നെ ഷുഗർ ബോൾസ് ഒക്കെ വെച്ചിട്ടാണ് ഇതിൽ ഡെക്കറേഷൻ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.